മഞ്ജു വാര്യരും മിണ്ടിയിട്ട് പോലുമില്ല സിനിമയിൽ, സംസാരിച്ച് ഊമയായിട്ട് അഭിനയിച്ചു. കണ്ടതുപോലെ തോന്നുന്നു നമ്മളെ ഈ തിയേറ്ററിലെ ഈ കൊടും തണുപ്പായിരുന്നു ഈ തിയേറ്ററിൽ. അതിനിടയിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെയും ഉണർത്തെയും ഉദ്ധാരണം ചെയ്യിപ്പിക്കുകയും ചെയ്യാം. ഓർത്തി കഴിക്കാനുള്ളത് നിശാങ്കിൻ്റെയും ഗായത്രിയുടെയും ഹോട്ട് സീൻസ് മാത്രമേ ഉള്ളൂ. നിർമ്മാതാവിൻ്റെ പോക്കറ്റ് കാലിയാവും എന്നുള്ള ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത് പൈസ കൊടുത്താലേ, അങ്ങോട്ട് പൈസ കൊടുത്താലേ സെക്കൻഡ് ഹാഫ് കാണാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് മൂന്നാല് പേര് ഉറക്കെ പറഞ്ഞിട്ട് പോകുന്നതാണ്, വേറൊന്നുമില്ല. കുഴപ്പമില്ല, കണ്ടവണ്ടി കണ്ടവണ്ടി കുഴപ്പമില്ല, ഓക്കെ ആണ്. ആവറേജ് പാടം എങ്ങനെ ഉണ്ടെന്ന് പറയാനെന്ന് പറഞ്ഞാൽ മസ്റ്റ് തിയേറ്ററിൽ വാച്ചാണ്, അല്ലാതെ നമ്മൾ ഫോണിലൊന്നും കണ്ടിട്ട് കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഒരു ഹൊറർ ഫിലിം അല്ല, പക്ഷേ നമ്മൾ ഓരോ സെക്കൻഡ്സും ഞെട്ടി ഇനി എന്തോ ആകാംക്ഷ. എന്ന് വെച്ചാൽ ഒരു മഞ്ജു വാര്യറും മൂന്ന് വരെ ആ സിനിമയിലുള്ളൂ, അങ്ങനത്തെ ഒരു പടം. ത്രില്ലറാണ്, മസ്റ്റ് വാച്ച് മൂവിയാണ്, കുറേ ഗൂസ് ബംസ് സീൻസ് ഉണ്ട്, അങ്ങനത്തെ ഒരു മൂവിയാണ്. മഞ്ജു വാര്യറും മിണ്ടിയിട്ട് പോലുമില്ല സിനിമയിൽ, സംസാരിച്ച് ഊമയായിട്ട് അഭിനയിച്ചു. അല്ലാതെ ഫോണിൽ കൊച്ചു സ്ക്രീനിലൊന്നും കണ്ടിട്ട് കാര്യമില്ല, ഗൂഗ്സ് ഈ ഡോൾബി തന്നെ ഇരുന്ന് കാണണം. മഞ്ജു വാര്യർ ഊമയായിട്ട് അഭിനയിച്ച് തകർത്തു, എന്നുവെച്ചാൽ മിസ്റ്ററിയാണ്. നമ്മൾ ഇതുവരെയായിട്ട് കാണാത്ത കുറേ രണ്ട് കപ്പിൾസും കൂടെ കാണിക്കുന്ന കുറേ കാര്യങ്ങൾ നല്ലതാണ്. ബ്രോ കാണുക, എന്ന് വെച്ചാൽ ഫോണിലൊന്നും കാണാൻ കൊള്ളത്തില്ല, തിയേറ്ററിൽ തന്നെ ഇരുന്ന് വന്ന് കാണുക. ഫാമിലി സിനിമയല്ല സിനിമ, കണ്ടിരിക്കുക നല്ല ക്ഷമയുള്ളവർക്ക് മാത്രം കാണാൻ പറ്റിയ സിനിമയാണ്. കാരണം വെറും മൂന്ന് കഥാപാത്രങ്ങളാണ് സിനിമയിൽ, അതിൽ രണ്ട് കഥാപാത്രങ്ങൾ സിനിമയുടെ ഒരു 95% സ്ക്രീനും കവർ ചെയ്യുന്ന ആ രണ്ട് കഥാപാത്രങ്ങളാണ്. പിന്നെ സിനിമ എ സർട്ടിഫിക്കറ്റ് സിനിമയാണ്, അമ്മാതിരിയുള്ള ന്യൂഡ് സീൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ നായകനും നായികയും തമ്മിലുള്ള ഹോട്ട് സീൻസ് ഒരുപാട്, സിനിമയിലെ ലിപ് ലോക്കും കടപ്പുറ രംഗവും അമ്മാതിരി സിനിമ സീനുകൾ ഒരുപാട് കാണുന്നുണ്ട്. അത് കാണാൻ വേണ്ടി വേണമെങ്കിൽ വന്ന് കാണാൻ വരാം, അല്ലാതെ സിനിമ നമ്മളെ അങ്ങ് ബോറടിപ്പിക്കും. പിന്നെ ഒരു മൊബൈൽ ക്യാമറ കണ്ണിൽ കൂടെയാണ് ഈ സിനിമ കാണുന്നത്. ഫസ്റ്റ് ഹാഫ് നായകൻ്റെ ഫോണിലെ ക്യാമറയിൽ കൂടെയും സെക്കൻഡ് ഹാഫ് നായികയുടെ ഫോണിലെ ക്യാമറയിൽ കൂടെയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. നിശാഖും ഗായത്രിയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നിശാഖിൻ്റെ എനിക്ക് തോന്നുന്നു നിശാഖ് ഇതുവരെ അഭിനയിച്ചിട്ടുള്ളതിൽ നിശാഖിൻ്റെ ഏറ്റവും നല്ല കഥാപാത്രം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് പുള്ളിക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരും നല്ല ഒരു രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് പറയാം, ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റില്ല, കാരണം ന്യൂഡ് സീനുണ്ട്. അതുകൊണ്ട് പിന്നെ എനിക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല. കണ്ടതുപോലെ തോന്നുന്നു നമ്മളെ ഈ തിയേറ്ററിലെ ഈ കൊടും തണുപ്പായിരുന്നു ഈ തിയേറ്ററിൽ. അതിനിടയിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെയും ഉണർത്തെയും ഉദ്ധാരണം ചെയ്യിപ്പിക്കുകയും ചെയ്യാം. അമ്മാതിരി സീന് സിനിമയിലുണ്ട്. പിന്നെ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ 2 മണിക്കൂർ അത് കാണാൻ വേണ്ടി അത് നമുക്ക് ഫോണിലൊക്കെ കാണാം, ഒരുപാട് സൈറ്റുകളുണ്ട്, അത് അതിൽ കയറി കാണാമെന്നുള്ളേ ഉള്ളൂ. അതിനുവേണ്ടി സിനിമ കാണാൻ വേണ്ടി വരണമെന്നൊന്നും ഒരിക്കലും പറയില്ല. പിന്നെ നിർമ്മാതാവിൻ്റെ പോക്കറ്റ് കാലിയാവും എന്നുള്ള ഉറപ്പായിട്ടുള്ള കാര്യമാണ്, കാരണം സംവിധായകൻ തന്നെയാണ് നിർമ്മാതാവ്. പിന്നെ ഈ സിനിമയിൽ ഒരുപാട് സിനിമയുടെ നല്ല ക്വാളിറ്റിയും കൂടെ നമ്മൾ പറയണമല്ലോ. ഈ പറഞ്ഞ പോലെ ഇതുവരെ മലയാളത്തിൽ പറയാത്ത രീതിയിൽ സിനിമ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ക്യാമറയിൽ കൂടെ കാണുന്ന രീതിയിലാണ് സിനിമ ഷൂട്ട് ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെ സൗണ്ട് മിക്സിങ്, എഡിറ്റിങ്, ഇതെല്ലാം വളരെ മികച്ചതാണ്. പിന്നെ സംവിധായകൻ എഡിറ്ററും കൂടെയാണ്, അപ്പോൾ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി അതിലുണ്ട്. എഡിറ്റിങ്ങിലും പുള്ളിക്കറിയാം അതിൻ്റെ ആ ഒരു ക്യാമറ ചലിപ്പിക്കുന്ന അതെല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയിൽ ഓർത്ത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ആ ഓർത്ത് കഴിക്കാനുള്ളത് നിശാങ്കിൻ്റെയും ഗായത്രിയുടെയും ഹോട്ട് സീൻസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും പറയാമല്ലേ. സിനിമ കണ്ടിന്യൂ ഭയങ്കര നമുക്ക് എല്ലാവർക്കും രസിക്കില്ല, കുറേ പേരൊക്കെ ആരൊക്കെയോ പലരും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയി കണ്ടിട്ട്. ഇനി അടുത്ത് പൈസ കൊടുത്താലേ, അങ്ങോട്ട് പൈസ കൊടുത്താലേ സെക്കൻഡ് ഹാഫ് കാണാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് മൂന്നാല് പേര് ഉറക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ ആകപ്പാടെ 8 or 10 പേരുണ്ടാവുന്നു തിയേറ്ററിൽ. പിന്നെ അതാണ്, പ്രത്യേകിച്ച് ഒന്നും പറയാമല്ലേ സിനിമയെ പറ്റി, വേറൊന്നുമില്ല.